എല്ലാവർക്കും ശങ്കർ ഐ എസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഫോസിൽ ഫ്യൂവൽ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി എന്നുള്ളതിനെ കുറിച്ചാണ്. ഈ ഒരു ആശയത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി കളയാം. അപ്പൊ നമുക്കറിയാം COP 29 അഥവാ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 29 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അസർബൈജാന്റെ തലസ്ഥാനമായിട്ടുള്ള ബാക്കുവിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ വന്നിട്ടുള്ള ചില പ്രത്യേക ഗവൺമെന്റുകൾ, പ്രത്യേകിച്ച് സദേൺ പസഫിക്കിൽ നിന്നും വന്നിട്ടുള്ള ഗവൺമെന്റുകളും ചില സിവിൽ സൊസൈറ്റികളുമാണ് ഈ ഒരു ആശയത്തെ പിന്തങ്ങിയിരിക്കുന്നത്, ഇതൊരു ചർച്ചാ വിഷയമാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഫോസിൽ ഫ്യൂവൽ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം നോൺ പ്രോലിഫറേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ വ്യാപനത്തെ തടയുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോസിൽ ഫ്യൂവലിന്റെ വ്യാപനത്തെ തടയുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഐഡിയ യഥാർത്ഥത്തിൽ ഇൻസ്പയർഡ് ആയിരിക്കുന്ന 1968 സൈൻ ചെയ്തിട്ടുള്ള NPT അഥവാ ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി എന്നുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയിൽ നിന്നാണ് ഈ ഒരു ആശയത്തെ നമ്മൾ, ഈ ഫോസിൽ ഫ്യൂവൽ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി എന്ന ആശയത്തെ നമ്മൾ കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കി കളയാം, എന്താണ് ഈ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി 1968 എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം രണ്ടാം ലോക മഹായുദ്ധം 1945 അവസാനിക്കുകയും എന്നാൽ അതിനുശേഷം ലോകം തന്നെ ഒരു ശീത യുദ്ധം അഥവാ കോൾഡ് വാറിലേക്ക് എൻഡപ്പ് ചെയ്യുകയും ചെയ്തു അഥവാ കടക്കുകയും ചെയ്ത ഒരു ഘട്ടമാണ്. അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ ലോക ക്രമത്തെ തന്നെ സ്വാധീനിച്ച വലിയൊരു ഘടകമായിരുന്നു ന്യൂക്ലിയർ വെപ്പൺസ് അഥവാ അണുവായുധ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വികസനങ്ങൾ എന്ന് പറയുന്നത്. അപ്പം 1945 ഓൾറെഡി അമേരിക്ക അത് പരീക്ഷിച്ച് വിജയിച്ച് 1945 ഓഗസ്റ്റില് അവരത് ജപ്പാനിൽ വർഷിക്കുകയും ചെയ്തു തുടർന്ന്. അപ്പോൾ ഇതൊരു ലോകരാജ്യ തലത്തിൽ തന്നെ ഈ ന്യൂക്ലിയർ വെപ്പൺസിനെ കുറിച്ചൊരു ഭയം രാജ്യങ്ങൾക്കിടയിലൊക്കെ തന്നെ ഉടലെടുക്കുകയും ചെയ്തു. അപ്പോൾ അതേസമയം തന്നെ നമുക്കറിയാം 1950 അവസാനത്തിലേക്ക് എത്തുമ്പോൾ അന്നത്തെ ലോകരാഷ്ട്ര ശക്തികളായിട്ടുണ്ടായിരുന്ന ബ്രിട്ടൻ, ഫ്രാൻസ്, അതുപോലെ തന്നെ USSR പോലെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ന്യൂക്ലിയർ വെപ്പൺസ് അഥവാ അണുവായുധങ്ങൾ വികസിപ്പിച്ചെടുക്കുകയും ചെയ്തു. എന്നാൽ ഈ അണുവായുധത്തിന്റെ കാറ്റാസ്ട്രോഫിക് പൊട്ടൻഷ്യലിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അവർ തന്നെ സ്വയമേ ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് 1968 ഒരു അന്താരാഷ്ട്ര ഉടമ്പടി സൈൻ ചെയ്യുന്നത്. അതാണ് ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി എന്ന് പറയുന്നത്. പക്ഷെ എന്തായാലും ഇന്ത്യ അത് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു അണുവായുധ ഉടമ്പടി പ്രകാരം ലോകത്ത് മറ്റ് രാജ്യങ്ങൾ ആരും തന്നെ ഇനി മുതൽ അണുവായുധം വികസിപ്പിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ ആ ഒരു സമയം കൊണ്ട് തന്നെ അന്നത്തെ ലോക ശക്തികളായിട്ടുണ്ടായിരുന്ന ബ്രിട്ടൻ, ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അണുവായുധങ്ങൾ ഓൾറെഡി വികസിപ്പിച്ചിരുന്നു. അപ്പോൾ ഇത് ഓൾറെഡി അവിടെ ഒരു പവർ ഇംബാലൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ഇത് ഭാവിയിൽ ഒരു പക്ഷേ ഇതിന്റെ ഇമ്പാക്ട് എന്തായിരിക്കുമെന്ന് നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുള്ളത് കൊണ്ട് ഇന്ത്യ ഈ ഒരു ഉടമ്പടിയിൽ സൈൻ ചെയ്തിട്ടില്ല. അത് മാത്രമല്ല 1970 നമ്മൾ നമ്മുടേതായിട്ടുള്ള തന്നെ ഒരു അണുവായുധ പരീക്ഷണം നടത്തുകയും അതാണ് നമ്മൾ ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫോസിൽ ഫ്യൂവൽ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റിയിലേക്ക് ഇനി വരാം. അപ്പോൾ ഈ ഒരു ആശയം ആരാണ് ചർച്ച ചെയ്തതെന്നും എവിടെയാണ് ചർച്ച ചെയ്തതെന്നുള്ളതിനെ കുറിച്ചൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഇതിന്റെ ഒരു ലക്ഷ്യം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കിക്കളയാം. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് മാനേജിംഗ് ഫോസിൽ ഫ്യൂവൽ പ്രൊഡക്ഷൻ ആൻഡ് യൂസ് അഥവാ ഫോസിൽ ഫ്യൂവലിന്റെ ഉൽപാദനത്തിനെയും ഉപയോഗത്തെയും നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഫോസിൽ ഫ്യൂവൽ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആഗോള താപനത്തിനെ 1.5 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള കണക്കിൽ നിലനിർത്തുക എന്നുള്ളതാണ്. അതായത് വ്യവസായിക വിപ്ലവത്തിന് മുമ്പ് എന്തായിരുന്നു ലോകത്തിന്റെ ആവറേജ് ടെമ്പറേച്ചർ ആയിരുന്നു, അതിൽ നിന്നും 1.5 ഡിഗ്രി എന്നുള്ള തരത്തിൽ ഉയർത്തി നിർത്തുക എന്നുള്ളതാണ്. എന്നാൽ അത് 2 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് പോകാനും പാടില്ല എന്നുള്ളതായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു ഫോസിൽ ഫ്യൂവൽ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പിന്താങ്ങുന്നത് 2015 സൈൻ ചെയ്തിട്ടുള്ള പാരീസ് ഉടമ്പടിയാണ്. രണ്ടാമത്തെ വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് എൻഡിങ് റിലയൻസ് ഓൺ ഫോസിൽ ഫ്യൂവൽ അഥവാ ഫോസിൽ ഫ്യൂവൽ ഇനി മുതൽ എല്ലാവരും ഡിപ്പെൻഡൻസി കുറയ്ക്കുക എന്നുള്ളതാണ് ഈ ഒരു നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1968 സൈൻ ചെയ്തിട്ടുള്ള ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റിയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിന്റെ പ്രധാന തത്വങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇതിന് തന്നെ വന്നു കഴിഞ്ഞാൽ, ഇതിന് മൊത്തത്തിൽ 3 ഘട്ടങ്ങളാണുള്ളത് അഥവാ ഈ പില്ലേഴ്സ് ഓഫ് ഫോസിൽ ഫ്യൂവൽ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി എന്ന് പറയുമ്പോൾ ഇതിന് മൊത്തത്തിൽ 3 ഘട്ടങ്ങളാണുള്ളത്. ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ പ്രോലിഫറേഷൻ അഥവാ ഫോസിൽ ഫ്യൂവലിന്റെ വ്യാപനത്തെ എന്ത് വില കൊടുത്തും തടയുക എന്നുള്ളതാണ് ഇവിടെ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസിംഗ് ഔട്ട് ഓഫ് ദി ഫോസിൽ ഫ്യൂവൽ അഥവാ ഘട്ടംഘട്ടമായിട്ട് ഫോസിൽ ഫ്യൂവലുകളെ പുറന്തള്ളുക. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എന്നാൽ ഓരോ രാജ്യങ്ങളും അവരുടെ സാമ്പത്തിക ശേഷിയുടെ അടിസ്ഥാനത്തിലും അവരുടെ ഹിസ്റ്റോറിക്കൽ എമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഹിസ്റ്റോറിക്കൽ എമിഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യ, ചൈന പോലുള്ള രാജ്യങ്ങളൊക്കെ വളരെ അടുത്ത കാലഘട്ടത്തിലാണ് ഇൻഡസ്ട്രിയലൈസ്ഡ് ആയത്. എന്നാൽ ബ്രിട്ടൻ, അമേരിക്ക പോലെയുള്ള ലോകരാഷ്ട്രങ്ങളൊക്കെ 200 മുമ്പ് തന്നെ വ്യവസായികവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മളെക്കാൾ കൂടുതലും ഈ വരുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലാവസ്ഥ വ്യതിയാനത്തിന് അവർ ഉത്തരവാദികളാണ് എന്നുള്ള ഒരു ആശയമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുടെ ഹിസ്റ്റോറിക്കൽ എമിഷന്റെ അടിസ്ഥാനത്തിലും അവരവരുടേതായിട്ടുള്ള സാമ്പത്തിക ശേഷിയുടെ അടിസ്ഥാനത്തിലും ഫോസിൽ ഫ്യൂവലിനെ ഘട്ടംഘട്ടമായിട്ട് പുറത്താക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പില്ലർ അഥവാ രണ്ടാമത്തെ ഈ ഒരു ഫോസിൽ ഫ്യൂവൽ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റിയുടെ ആശയം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ആശയം എന്ന് പറയുന്നത് ജസ്റ്റ് ട്രാൻസിഷൻ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മാറ്റം അഥവാ ഈ ഫോസിൽ ഫ്യൂവലിൽ നിന്നും ഗ്രീൻ എനർജിയിലേക്ക് ഉണ്ടാകുന്ന ഈ ഒരു മാറ്റം
ഒരു കമ്മ്യൂണിറ്റിയെയോ ഒരു ജോലിയോ അഫക്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം ഇപ്പോൾ പെട്ടെന്ന് നമ്മളൊരു പെട്ടെന്ന് നാളെ മുതൽ ഗ്രീൻ എനർജി അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈൻ വർക്കേഴ്സ്, അയൺ ആൻഡ് സ്റ്റീൽ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുള്ള വ്യവസായിക മേഖലകളൊക്കെ തന്നെ സ്തംഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ സ്തംഭിക്കുകയാണെങ്കിൽ അവരുടെയൊക്കെ തന്നെ ജീവിതമാർഗം മൊത്തത്തിൽ വഴിമുട്ടും. അപ്പൊ ഇത് തടയുക എന്നുള്ളതാണ് ഈ ഒരു ജസ്റ്റ് ട്രാൻസിഷൻ എന്നുള്ള ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഫോസിൽ ഫ്യൂൽ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി മറ്റ് കാലാവസ്ഥ വ്യതിയാനങ്ങൾക്കെതിരെ നിലനിൽക്കുന്ന ആശയങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ പിന്താങ്ങുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഒന്നാമത്തെ എന്ന് പറഞ്ഞ പാരീസ് എഗ്രിമെന്റ് ആണ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു എഗ്രിമെന്റ് ആണ്. ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ ഈ വരുന്ന യു പി എസ് സി 2025 പേപ്പറിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം പാരീസ് ഉടമ്പടി സൈൻ ചെയ്തിട്ടുള്ള 2015 ഇപ്പോൾ ഇത് 10th year. ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. അപ്പോൾ ഈ പാരീസ് ഉടമ്പടി കൊണ്ട് ലക്ഷ്യം വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മൾ ഇതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ആഗോള താപനത്തെ പ്രീ ഇൻഡസ്ട്രിയൽ ലെവലിൽ നിന്നും 1.5 degrees എന്നുള്ള തരത്തിൽ ഉയർത്തി നിർത്തുക, എന്നാൽ അത് 2 degrees മുകളിൽ പോകാതെയും ഇരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായിട്ട് ഫോസിൽ ഫ്യൂൽ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി പിന്താങ്ങുന്ന മറ്റൊരു ആശയം എന്ന് പറയുന്നതാണ് ന്യൂ കളക്ടീവ് ക്വാണ്ടിഫൈഡ് ഗോൾ എന്ന് പറയുന്നത്. നമ്മൾ ഈ വളരെ അടുത്ത് ഇതിനെക്കുറിച്ച് ഒരു എഡിറ്റോറിയൽ വീഡിയോ ചെയ്തിരുന്നു. ഗോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്കെയിലിംഗ് അപ്പ് ക്ലൈമറ്റ് ഫൈനാൻസ്. അഥവാ നമുക്കറിയാം എല്ലാ വർഷവും ലോകരാഷ്ട്രങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ക്ലൈമറ്റ് അഥവാ കാലാവസ്ഥ വ്യതിയാനത്തിനെ നേരിടാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാറുണ്ട്. അപ്പൊ എല്ലാ വർഷവും ഈ പാരീസ് ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ $100 billion എന്നുള്ള കണക്കിലാണ് അത് പോകുന്നത്. പക്ഷേ എന്നാൽ ഈ വരുന്ന ന്യൂ കളക്ടീവ് ക്വാണ്ടിഫൈഡ് ഗോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്കെയിലിംഗ് അപ്പ് ആണ്. അഥവാ $100 billion മുകളിൽ ക്ലൈമറ്റ് ഫൈനാൻസിങ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും അവികസിത രാജ്യങ്ങളെയും അതുപോലെ തന്നെ വികസ്വര രാജ്യങ്ങളെയും ഒക്കെ തന്നെ അവരുടേതായിട്ടുള്ള തരത്തിൽ ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ നിലനിൽക്കുന്ന സ്റ്റെപ്പുകൾ എടുക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. രണ്ടാമതായിട്ട് ഈ ഒരു ഫോസിൽ ഫ്യൂൽ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഗോൾ എന്ന് പറയുന്നത് ഗ്ലോബൽ കാർബൺ ബഡ്ജറ്റ് ആണ്. അപ്പോൾ ഈ ഗ്ലോബൽ കാർബൺ ബഡ്ജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത് തന്നെ IPCC എന്ന് പറയുന്നത് അഥവാ ഇന്റർനാഷണൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളവരാണ്. അവർ പറയുന്നത് ഇപ്പോൾ നിലനിൽക്കുന്ന ഫോസിൽ ഫ്യൂൽ റിസർവുകൾ നമ്മൾ ഉപയോഗിച്ചാൽ പോലും ഒരു 3000 അഥവാ 3000 gigatons എക്സസ് കാർബൺ നമ്മൾ എമിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അവരുടെ കണക്കുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോസിൽ ഫ്യൂൽ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി കൊണ്ട് നമ്മൾ ഈ ഒരു വ്യാപനത്തെ തടയാൻ നമുക്ക് കഴിയും. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളുകളെ ഫോസിൽ ഫ്യൂൽ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഫോർ എക്സാമ്പിൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ നമ്പർ 7, ഇത് ക്ലീൻ എനർജി എന്നുള്ള ആശയത്തെയാണ് പിന്താങ്ങുന്നത്. അപ്പോൾ നമുക്കറിയാം ഫോസിൽ ഫ്യൂൽ അതിന്റെ ഉപയോഗത്തെയും ഉൽപ്പാദനത്തെയും നിയന്ത്രിക്കുന്നതിലൂടെ നമുക്ക് ക്ലീൻ എനർജിയിലേക്ക് പോകാൻ കഴിയും. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ നമ്പർ 13, ഇത് സംസാരിക്കുന്നത് ക്ലൈമറ്റ് ആക്ഷനെ കുറിച്ചാണ്. അതായത് ഈ നിലനിൽക്കുന്ന കാലാവസ്ഥ വ്യതിയാനവും അതിന് കാരണമായിട്ടുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് അത് ഈ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി വളരെ വ്യക്തമായിട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ നമ്പർ 8 എന്ന് പറയുന്നത്. ഇത് സംസാരിക്കുന്നത് ഡീസന്റ് വർക്കിംഗ് കണ്ടീഷനെ കുറിച്ചും എക്കോണമിക് ഗ്രോത്തിനെ കുറിച്ചുമാണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ട്രാൻസിഷനിലൂടെ, അതായത് ഫോസിൽ ഫ്യൂൽ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി സംസാരിക്കുന്നത് ജസ്റ്റ് ട്രാൻസിഷനെ കുറിച്ചാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിംഗിലൂടെ ഒരു ഫോസിൽ ഫ്യൂൽ എറയിൽ നിന്നും ഒരു ഗ്രീൻ എനർജിയിലേക്കുള്ള ഒരു ട്രാൻസിഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ ഒരു മാറ്റത്തിൽ ധാരാളം വിഷയങ്ങൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. അതിലൊന്നാണ് സാമ്പത്തികമായിട്ടുള്ള വളർച്ച എന്നുള്ളത്. അതും ഫോസിൽ ഫ്യൂൽ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി അംഗീകരിക്കുന്നുണ്ട്, അതിനെ പിന്താങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഡീസന്റ് വർക്ക്, അതായത് ഈ ഒരു ട്രാൻസിഷൻ കാരണം ഒരു വർക്കേഴ്സിനോ അല്ലെങ്കിൽ ഒരു സെക്ടറും അഫക്ട് ആവാൻ പാടില്ല എന്നുള്ളതും ഈ ഒരു നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആശയമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫോസിൽ ഫ്യൂൽ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റിക്ക് ഒരു പക്ഷേ ഇനിയും വരുന്ന കാലത്തിലെ ക്ലൈമറ്റ് ചേഞ്ചിനെതിരായിട്ടുള്ള ലോക രാഷ്ട്രങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാൻ കഴിയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്തത് നമുക്കൊന്നുകൂടെ നോക്കാം. നമ്മൾ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് ഫോസിൽ ഫ്യൂൽ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റിയെ കുറിച്ചാണ്, അത് വരാനുള്ള പശ്ചാത്തലം എന്താണെന്നും അതെങ്ങനെയാണ് വികസിച്ചതെന്നും തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിനൊപ്പം തന്നെ അത് ഏത് ആശയത്തിൽ നിന്നാണ് കടമെടുത്തത് നമുക്കറിയാം. ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി 1968 നിന്നാണ് ഇത് കടമെടുത്തെന്നുള്ള വിഷയങ്ങളെ കുറിച്ചൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യമെന്നൊന്നും ഒക്കെയുള്ള വിഷയത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ മറ്റ് കാലാവസ്ഥ വ്യതിയാനങ്ങൾക്കെതിരെ നിലനിൽക്കുന്ന സ്കീമുകൾ എങ്ങനെയാണ് ഈ ഒരു ഫോസിൽ ഫ്യൂൽ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി സപ്പോർട്ട് ചെയ്യുന്നത് എന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.